മരണം ഭൗമിക ജീവിതത്തിന്റെ അന്ത്യമാണ്. ക്രിസ്തുവിനോടുകൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോടുകൂടി മരിക്കണം. നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. മരിച്ചവരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും യോജിക്കപ്പെടും. നിന്റെ യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ സ്രഷ്ടാവിനെയും നീ സ്മരിക്കുക. പൂഴി അതിൻ്റെ ഉറവിടമായ ഭൂമിയിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തിലേക്കും തിരിച്ചു പോകുന്നതിനു മുമ്പ് നിന്റെ യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ സ്രഷ്ടാവിനെ നീ സ്മരിക്കുക. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത് നാട്ടിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത് നാട്ടിലുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ടവനെന്നോട് കൂടെയുണ്ട്. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ട എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും നിത്യമായും ജീവിക്കുകയും ചെയ്യുന്നതുപോലെ നീതിമാന്മാർ ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടെ മരണശേഷം എന്നേക്കും ജീവിക്കുമെന്നും അവിടുന്ന് അവരെ അവസാന ദിവസം ഉയർപ്പിക്കുമെന്നും നാം ഉറച്ചു വിശ്വസിക്കുകയും തന്മൂലം അങ്ങനെ നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉത്ഥാനം അവിടുത്തേതെന്ന പോലെ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയായിരിക്കും. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ
ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല.